3, 2, 1 ആദ്യമായിട്ട് ആ മരത്തിന് വേണ്ടി വലിഞ്ഞു കയറുന്ന ആൾക്ക് 500 രൂപയുടെ റിഡീം കൂടെ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഏതാണ് അപ്പൊ കേസലാമാർക്ക് നമ്മുടെ പുതിയ റൂട്ടിലേക്ക് സ്വാഗതം. നിർക്കിടലം പോലത്തെ ഒരു ഫൺ റൂമാച്ച് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ 30 പേരുണ്ടായിരുന്നു, പക്ഷെ രണ്ടുപേര് മാത്രം, 2-3 ആൾക്കാർ നൈസ് എന്നാണ്. ഗെയിം തുടങ്ങിയ സമയത്ത് ഒരു റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, രണ്ടുപേര് ബാക്ക് ആയി പോയി. കോമൺലി നടക്കുന്ന ഒരു കാര്യമാണ്, മിക്ക റൂം കളിക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ 2-3 ആൾക്കാർ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെ ബാക്ക് ആയി പോകാറുണ്ട്. പക്ഷേ കേസ് നമ്മളത് കെയർ എടുക്കുന്നില്ല, കുഴപ്പമില്ല. നമ്മുടെ നൈസ് എന്നാണ് ആ ഒരു നെക്സ്റ്റ് മാപ്പിനകത്ത് നമ്മൾ കുറെ ആൾക്കാർ അതിലുണ്ട്. വേറെ ലെവലായിരുന്നു. ഒരുപാട് കണ്ടു വെച്ചിട്ടാണ് ഈ ഒരു മാച്ച് നമ്മൾ കിടക്കാൻ പോലത്തെ ഒരു ഫൗൺ റൂമാച്ച് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും കേസ് വന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചിട്ട് കളിക്കാൻ വേണ്ടി പുള്ള കൂട് വെക്കണം. വേറെ ലെവലിട്ട് മാസം അനുഭവിച്ച് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്കോർഡ് വന്ന പിള്ളേർ വെച്ചാൽ വേറെ ലെവൽ. പറഞ്ഞത് ഓരോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ മാസമാണ്. ഓക്കെ, എത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന നമുക്ക് കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നല്ല കട്ടയ്ക്ക് തന്നെ കൂടെ വെക്കുന്നുണ്ടായിരുന്നു. ആ ഒരു നമ്മുടെ റോബോപ്പിന്റെ താഴെ നയിച്ചിട്ടുണ്ടാണ്. അവൻ ലൈൻ ലൈനാണ് നിൽക്കുന്ന കണ്ടപ്പോൾ സത്യത്തിൽ റോമ് എണീറ്റ് പോയി. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ളിൽ ഇത്രയും പറഞ്ഞനുസരിക്കുന്ന കൂട്ടുകാരെ കിട്ടാന്ന് വെച്ചാൽ വേറെ ലെവലാണ്. നമ്മുടെ സ്കൂളിലെ പിള്ളേർ എന്ന് വെച്ചാൽ വേറെ ഇവിടെ പറഞ്ഞു തരുന്നതിന് ഇപ്പോൾ ഗ്ലൂ ആയിട്ടും അലമ്പാക്കി അലമ്പാക്കി നിന്നോടൊക്കെ ഞാൻ എന്ത് പറയാനാ. ഏ ശിവമാരെ പറ്റി സത്യം പറഞ്ഞല്ലോ, അങ്ങ് പൊക്കി അടിച്ചോട്ട്, ആരെങ്കിലും പൊട്ടിച്ചോളടാ പറഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിച്ചോളു. പിന്നെ അല്ല, ഓക്കെ, ഇനി ആരെങ്കിലും വരാൻ വേണ്ടി ബാക്കിയുണ്ട്. എടാ മുമ്പിൽ കയറിയൊക്കെ ദൈവത്തെ ഓത്ത് പുറകെ ഒന്ന് പോയി നിൽക്കണം. ഞാൻ കുറച്ച് നന്നായിട്ടൊരു തമ്മിൽ എടുത്തോട്ട്, നല്ലൊരു പിക്ക് എടുത്തോട്ട്, പക്ഷെ പോയി ഗണ്ണെടുക്കട്ടെ. ആ ഗണ്ണെടുത്താൽ മാത്രം നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കുന്നത് എനിക്കറിയാം, ഞാനറിയാം. ഓക്കെ, മര്യാദയ്ക്ക് ഞാൻ ഗണ്ണെടുത്താൽ മാത്രം നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കത്തുള്ളൂന്നുണ്ടോ? അപ്പോഴത്തേക്ക് കൂടെ ഒരുത്ത ഗണ്ണ് പിടിച്ചുതരാൻ വേണ്ടി വരുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഗണ്ണെടുക്കാൻ അറിയാം. അവനോട് എടുത്തു തരാൻ വേണ്ടി വരുന്നു. ഏയ്, നീയൊക്കെ എപ്പോഴാണ് ഈ കയറിയൊക്കെ വരുന്നത്? അവരിവിടുന്ന് എടാ എനിക്കൊന്നും പറയാം, ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടാ മറ്റന്മാരൊക്കെ കയറി വരുന്നത്. ഇനി ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? എനിക്ക് നല്ലൊരു ഫോട്ടോ എടുക്കണം, 4 പേര് കാണാനുള്ളത്. അതിനകത്ത് നമ്മുടെ ഡിസ്കോളിലെ പിള്ളേർ ഭയങ്കര അലമാരെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടേ. ഇത് അപ്പത്തേക്ക് വേറൊത്ത് ചാടി ഓടി കയറിയിട്ട് നിന്റെ എന്തൊരു തറവാട്ട് വീടാണോ? എനിക്കറിയാൻ വേണ്ടിട്ട് പോയി അസംബ്ലിക്ക് നിൽക്കടാ. ഇനി അതിന് വരാണെങ്കിൽ വേമാരും പറയാമോ? ഇനി അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വയ്യ, കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും വെയിറ്റ് ചെയ്തിട്ട് ഇത്രയും നേരം നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ വിചാരിക്കും ഡാ ഇതിനൊക്കെ ഒന്ന് പെട്ടെന്ന് വന്നുകൂടെയാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. ഇവരൊക്കെ ഏതാണ്? എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഇത്രയും ലേറ്റായിട്ട് വരുന്നത് പിള്ളേർ നമ്മുടെ ആൾക്കാരെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നമ്മുടെ ഡിസ്കൂളിലെ പിള്ളേരുള്ള വില അതൊക്കെ പോവും. മര്യാദയ്ക്ക് നമ്മൾ ഇനി അടുത്ത ദിവസം നമുക്ക് നൈസർ എന്താണ് പട പറയുന്ന ആൾക്കാർ കയറുന്ന ലൈനായിട്ട് നിന്നോണം. ആ ഒരു പിക്ചറാണ് മെയിൻ. ഒക്കെ എന്തൊക്കെ നേരെ നിന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞ് ഇമോട്ട് ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ഇമോട്ട് ഇടാൻ വേണ്ടി പറയുന്ന സമയത്ത് അനങ്ങാൻ നിൽക്കും. ഡേ എല്ലാം വേം ഇമോട്ട് ഇട്ടേ, ഇവരെ ചുമ്മാ നോക്കി കളി ചാടുത്തുള്ളി നിൽക്കുക അങ്ങോട്ടൊക്കെ. എന്നാലും കിടക്കുമ്പോൾ ഒത്തിരി പോസ്റ്റ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തീരുന്ന കണ്ടില്ലേ? ആ അവനെ ഉടുത്തനുണ്ടല്ലോ, കേടം നേടുകയൊക്കെ ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ചാടാൻ വേണ്ടി പറയാം, അതായിരിക്കുന്നല്ലോ കൊച്ചു നിൽക്കുന്നത് ആക്റ്റീവായിട്ട് പറയുന്നവരെ കേൾക്കുന്നുണ്ട്. എനിക്കറിയാം മിക്കവാറുണ്ടല്ലോ ഒരു മാച്ച് എടുത്തിരിക്കും നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരുത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയൊക്കെ നൈസ് എന്താണ് കിളി പോയി കറണ്ട് പോയി അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോയിട്ട് അവിടെ നിൽക്കും. അതറിയാൻ വേണ്ടി ചാടിക്കാൻ വേണ്ടി നോക്കി നോക്കി ആ എല്ലാവരും ചാടുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലാവർക്കും പറയുന്ന കേൾക്കൊക്കെ ചെയ്യുന്ന മനസ്സിലാക്കിയിട്ട് നമ്മളൊന്നും നോക്കിയില്ല. നൈസ് എന്താണ് ആ ഒരു ഗ്ലൂ ആളെ കിട്ടിയ ശേഷം ഞാൻ പറഞ്ഞു ഞാൻ 10 പേര് എണ്ണും. ആ ഒരു സമയം കൊണ്ട് എല്ലാവരും പോയി ഒളിക്കാൻ പറ്റുന്നത്ര ഒളിച്ചു. ഞാൻ ഇത് എണ്ണിക്കഴിഞ്ഞ ശേഷം തിരിച്ചു വരുമ്പോൾ ആരെ കണ്ടാലും ഞാൻ കൊന്ന അവിടെ ഇടുന്നുള്ള കാര്യം പറഞ്ഞുണ്ട്. അതേപോലെ കേസ് ഞാൻ നൈസിന് 10 പേരെണ്ണുണ്ടൊക്കെ 10 പേരെണ്ണിയ ശേഷം ഗ്ലൂവാള് പൊടിച്ച് നോക്കുമ്പോഴത്തേക്കും 2 പേര് ഇത് അവിടെ നിൽക്കുന്നു. ഏയ് നിൽക്കുന്നു, ഒരു വേറെ പണിയില്ലേടെ, എല്ലാ പുള്ളി എല്ലാ റൂമിലും എനിക്ക് കാണും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, പാവങ്ങളാണ് നൈസർ എന്നാണ് ആ ഒരു നെറ്റ് പോയിട്ട് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഒരുത്തരം അവിടെ ഓർന്നു അല്ലേ, ഓടാൻ പറയുമ്പോൾ ഓടാം, അല്ലാത്തപ്പോൾ കടന്നിട്ടുള്ള തുരത്ത് പിടിച്ചാൽ അടിയൂടാ. 500 സ്പീഡ് ഭയങ്കര മോശമായിപ്പോയി, കിട്ടണമില്ല, അവരവിടെ നിൽക്കണമില്ല, എൻ്റെ ദൈവം എനിക്ക് വയ്യ. ഓക്കെ, എന്നാലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എടാ നില്ലടാ അവിടെ, ഒന്നിനെത്രയും വിളിച്ചല്ലേ ഇവിടെ. അനുസരണ കൂടുതലുള്ള നമ്മുടെ പിള്ളേരാണ് നമ്മുടെ ഡിസ്കോർഡിലെ ഞാൻ പറഞ്ഞു വാ നാക്ക് വായിലേ കിട്ടില്ല കണ്ട. പറഞ്ഞപ്പോഴത്തേക്ക് ചെക്കന്മാരൊന്ന് ഇരുന്ന് കാണിച്ചു എനിക്ക് വേടാ, പറഞ്ഞപ്പോഴേ അങ്ങ് നിന്നാൽ പോരായിരുന്നു. നീ എന്തായാലും ഉള്ളത് കൈകൂപ്പി ഒന്ന് കാണിക്കണ്ട, എന്തായാലും കിളി പോയത് എനിക്ക് മനസ്സിലായി. അവിടെ ചത്ത് കേടാ, കുഴപ്പമില്ല, ബാക്കിയുള്ള ആൾക്കാരോട് ഞാൻ കണ്ടുപിടിക്കട്ടെ. എന്തൊക്കെ സീ ഒരു മാച്ച് അത് മിക്കവാറുണ്ടല്ലോ, തപ്പി പിടിക്കാൻ പോകുന്ന സമയത്ത് കുറേ ആൾക്കാരെ ഞാൻ മിസ്സാക്കാൻ ഞാൻ വളരെ കൂടുതലാണ്. ഏതൊക്കെ സമയത്ത് ഞാൻ കുറച്ച് ആൾക്കാരെ മിസ്സാക്കുന്നതായിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. കാരണം ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ കളിക്കുന്നത് അപ്പോൾ 1-2 ആൾക്കാരോട് മിസ്സാക്കാൻ വഴിയുണ്ട്. നിങ്ങൾ ഫ്രെയിമിനകത്ത് കാണുവാണെങ്കിൽ ആ ടൈം മെൻഷൻ വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, എന്തായാലും നിന്നെ കണ്ടുപിടിച്ചിട്ട് ഓ ആയിക്കോട്ടെ, അവനെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ ഒളിച്ചിരിക്കുന്നത് നമുക്ക് 1 by 1 എടുത്ത് നമുക്ക് നോക്കാം. എന്തായാലും മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വലിയ സ്റ്റാച്ചു ഇല്ലെങ്കിൽ നമ്മുടെ റോബോപ്പിൻ്റെ ഒരു പ്രതിമയുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വലിയ പ്രതിമ, അതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതിന് മണ്ടക്കൊക്കെ ആൾക്കാർ കയറിക്കിടക്കാൻ നല്ല ചാൻസ് ഉള്ളത്. 2 എണ്ണം അവിടെ ഒരുമിച്ച് എന്താ പരിപാടി? അവൻ്റെ കൈ കിടക്കുന്ന ആ ഒരു ഇതൊക്കെ M10 ഒക്കെ ഇമോട്ടിട്ട് മാസ് കാണിക്കുന്ന ഡേ, നീയൊക്കെ ആര്? നീ എനിക്കറിയാൻ പോലെ ഒരുത്ത തല കറന്ന് കറങ്ങി കഴിക്കും, ഇതെന്തിനാ തല കറക്കടാ? നീ അവനെ തല കറക്കുന്ന കണ്ടിട്ടേ ശരിക്കും വയ്യ, അവരെ തല കറക്കാൻ വീട് കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും ഒരുത്തിനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, മറ്റവൻ തല കറക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് നിൽക്കുന്നത് തലക്കിട്ട് അടിക്കാനാണ് നോക്കുന്നത്. തലക്കിട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്നത് തല കറക്കുന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥ എന്ത് ചോദിച്ചു? നീ എന്നാ കളിയാക്കുന്ന എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നത്. ഓക്കെ, എന്തായാലും അവന്മാരെ കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ മക്കളെ എവിടെയാന്ന് വെച്ചാൽ പുറത്ത് വന്നു, ഞാനിപ്പോൾ പുറത്ത് വന്ന് നിങ്ങളൊന്നും ചെയ്യത്തില്ല, ഞാനപ്പുറത്ത് വീടിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്താണ് അവനെ പറ്റിച്ചുകൊണ്ട് നൈസർ എന്താണ് ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറുന്നുണ്ട്. ഇവിടെയൊക്കെ കാണാൻ ചാൻസ് വളരെ
ഇവരൊക്കെയുള്ള ഇവർ നമ്മുടെ പിള്ളേർ വെച്ചാൽ ബുദ്ധിയുടെ അങ്ങേയറ്റമാണ്, കുരുട്ട് ബുദ്ധിയാണ് മൊത്തത്തിൽ. ഓക്കെ, എന്തായാലും അവന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദാ മേളി കിടക്കുന്നു. ഡേയ്, നിങ്ങൾ എത്ര പേരുടെ ആ അടി കിട്ടിയമാരൊക്കെ പുറത്തിറങ്ങി, ഒരുത്തമ്മിടെ എല്ലാവരും പുറത്തിറങ്ങി. ഓടരുത്, ഒരുത്തരും ഓടരുത്. അവന്റെ ഇഷ്ടക്ക് ഏതാ സാധനം ചാടി ഇറങ്ങണം. ഓക്കെ, അമരൊക്കെ ഹീറോയ്ക്ക് വന്നു വേറെ. ഓക്കെ, എന്തായാലും അമർ എന്നാ ഇച്ചാൽ എന്താണ്, ഒരു വള്ളി ട്രൗസറും അതേപോലെ തന്നെ ഏതോ ഒരു ഫിസ്റ്റും ഒക്കെ വെച്ചിട്ട് മാസ്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഡാൻസ് ചാവാൻ പോകുന്ന സമയത്ത് ഡാൻസ് കളിക്കുന്ന അവൻ്റെ ഒരു സ്നേഹമുണ്ടല്ലോ, എന്നെ കൊല്ലലേ എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു കാറി കൂന്നുണ്ടല്ലേ, അതേപോലെ നിൽക്കണം. ഏതെങ്കിലുമൊക്കെ മരത്തിനവർക്ക് ഒളിച്ചുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഇവൻ്റെയൊക്കെ ബുദ്ധി വെച്ച് വിമാനമാണ് തലക്ക് പിടിച്ചാലല്ലേ ചാവുന്നത്. ഞാൻ എൻ്റെ തല നൈസാണ് എന്നാണ് ആ ഒരു മരത്തിനടക്കം ഉണ്ടാവാച്ചാൽ എന്നെ എങ്ങനെ കൊല്ലുമെന്ന് ചോദിച്ച് എന്നെ കളിയാക്കി ചിരിക്കുന്നു. നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്യാനാടാ, നിന്നെയൊക്കെ കൊല്ല എന്നെ ഗണ്ണ് മതി എന്ന് പറഞ്ഞ നൈസൺ എന്നാണ് ആ ഒരു നൈസറ് ഗണ്ണ് ഫാമാസ് എടുത്തിട്ട് തലക്ക് സ്കോപ്പ് ചെയ്തിട്ട് തലക്ക് ടടിയടാ താളം കെടുത്താതെ ഒന്നാമതെ കുട്ടിപ്പിടി ഞാൻ നാട്ടുകാർ പറഞ്ഞു വെച്ചത് സ്കോപ്പ് ചെയ്ത് തലക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒരു കേട്ടോ, എന്തായാലും നമ്മുടെ ഈ ഒരു ഫണ്ട് റൂം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഗ്യാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിട്ടണം പോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഗ്യാസ് നാളത്തെ വീഡിയോയ്ക്ക് അതിലേക്ക് ഇനി വരുന്ന വീഡിയോസിനകത്ത് നിങ്ങൾക്ക് നമ്മളോട് ജോയിൻ ചെയ്ത് ഫണ്ണാക്കി കോമഡി ആക്കി വേറെ ലെവൽ മാസാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നൊന്നും നമ്മൾ ഡിസ്കോസബിലേക്ക് ജോയിൻ ചെയ്ത് മാസ് കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്തായാലും ഇവിടെയൊക്കെ ആൾക്കാരെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇവന്മാരൊന്ന് വീടിനകത്ത് കയറി ഒളിച്ചിട്ടില്ലേ? ഡേയ്, നിനക്ക് ആ പ്രതിമ തന്നെയാണോ, ആ പ്രതിമയ്ക്കകത്ത് കയറി ഒളിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവന്മാർ ഇവിടെ കയറി ഒളിച്ചിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുത്തനെ ഞാൻ കണ്ടു, അകത്ത് പോകുന്നത് ഞാൻ കണ്ടു, ഡേ നിങ്ങളെ കണ്ടതാണ് ഇവിടെ, ഒരുത്തനെ ഞാൻ കണ്ടാണ്, ദൈവത്തെ ഓർത്ത് എന്നെ കണ്ടിപ്പെടാതെ നിർന്നേക്കുന്നത്. ഇവിടെ കയറി വന്ന് മാഞ്ഞു പോയാ, ഡേ അവൻ മാഞ്ഞു പോയോടെ എവിടെ, എന്തോന്നേ ഇത് ജാഥയാ. വീടിന്റെ സൈഡ് നാലെണ്ണങ്ങളാണ്, നാലെണ്ണം ലൈൻ ലൈനായിട്ട് എന്റെ മുമ്പിൽ വന്ന് കയറിക്കോ. ഒരുത്തനോടി ഇവിടെ കൊലപാതകടാ, ഓടാതെ വാടാ, പറഞ്ഞാൽ പറഞ്ഞു പോലെ ചെയ്യുന്നതിന്റെ പിന്നീട് ഞാൻ പറഞ്ഞു നിർത്തില്ല. അതിനിപ്പോ നാല് വഴിക്കോടി എന്ത് ചെയ്യാൻ. ഓക്കെ, എന്തായാലും മൂന്നെണ്ണം വന്നിട്ടുണ്ട്, ആ മൂന്നെണ്ണം പെടുന്ന അടിച്ച് കംപ്ലീറ്റ് ആക്കാം, എന്നിട്ട് ആ പോയമാരെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കണം. അവനൊക്കെ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞല്ലോ മറ്റെന്താ അനുസരണയുടെ നിറ കുടങ്ങളാണ് നമ്മുടെ പിള്ളേർ. അവർ നിൽക്കാൻ പറഞ്ഞാൽ ഓടും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ടും, വലത്ത് എന്ന് പറഞ്ഞാൽ ഇടത്ത്. ഇതാണ് അവസ്ഥ. യുവമാരെയൊക്കെ വെച്ച് റൂം എടുക്കുമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് വെക്കേ, വേറെ ലെവലാണ്. ഓക്കെ, എന്തായാലും ഓടിയവനൊക്കെ തേടി പിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എനിക്കറിയാം മോനെ നീ ഇവിടെ ഒളിച്ചു പോണത്, എൻ്റെയും ഓടി നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചോ. അവൻ അവിടെ കിടക്കുന്നു, ഡേ എനിക്ക് നീ നിനക്കൊക്കെ അത്ര ഉള്ളൂ, നിനക്ക് ഇങ്ങോട്ട് പോലും ഇല്ല, നീ അവിടെ ചത്ത് കിടക്കുക, എനിക്കൊന്നും വേറെ പറയാനില്ല. എന്തായാലും അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ നൈസറ് എന്താണ് ബാക്കിയുള്ള ആൾക്കാർ തപ്പിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് 15 പേര് ഇനി അലയു കിടപ്പുണ്ട്. ആൾക്കാർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഹോമറിനെ വിട്ടു, എൻ്റെ ഡ്രോൺ പോയി ഒരുത്തരെ കണ്ടുപിടിച്ചു. പിന്നല്ല, ഓക്കെ, എന്തായാലും ഓടിപ്പോയി അവിടെ നിൽക്കുന്ന നേരത്തേക്ക് വേദന ഉത്തരം ഡാൻസ് കളിക്കുന്ന മരത്തിന് പുറത്ത്, നീ ഒരുത്തനല്ലേ രണ്ടു പേരാണോ? എന്തായാലും അവനവിടെ നിൽക്കട്ടെ, അവനെ കുറച്ച് വിവരം വെള്ളിയാഴ്ച എനിക്ക് മനസ്സിലായി. സോ എന്തായാലും ഗൈസ് അവനവിടെ നിർത്തിയിട്ട് മറ്റേനെ അടിച്ച് കൊന്നതിന് ശേഷം ഓ മൈ ഗോഡ് കൈയൊന്നും കൂപ്പട്ട പോലെ ജസ്റ്റ് മിസ്സേസ്. ഓക്കെ, എന്തായാലും ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്കും സോൾ വന്നിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുറത്തിറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗൈസ് നൈസ് എന്താണ്, 11 പേര് ഇനി കുറേ ആൾക്കാരുണ്ട്, നമ്മൾ 14 പേരെ കംപ്ലീറ്റ് ആക്കി മാസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗൈസ് ലാസ്റ്റ് ചലഞ്ച് കൊടുക്കുന്നുണ്ട്, അതായത് ഗൈസ് ഈ ഒരു മരത്തിന് മണ്ടെങ്കിൽ കയറുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞുണ്ട്. അവരൊക്കെ ചാടി മറിഞ്ഞ് കയറുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ കയറി കഴിഞ്ഞ ശേഷം താഴെങ്ങാനും വീട് പോവുകയാണെങ്കിൽ, അതായത് മണ്ടെങ്കിൽ കയറുന്ന സമയത്ത് കാല് തെറ്റി താഴെ വീടുവോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗണ്ണ് വശങ്ങളെ വീട് വെക്കും, ചത്തുപോയാൽ പോയി കളിയിൽ നിന്ന് ഔട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവേശം മൂത്ത് നൈസാണ്, എല്ലാം കൂടെ വലിഞ്ഞ് കയറാൻ വേണ്ടി നോക്കണൊക്കെ. എന്തായാലും മിക്കവാറും നമ്മളുണ്ടല്ലോ, ഒരു ഒരു മെയിൻ വീഡിയോ കഴിഞ്ഞ ശേഷം ബാക്കി കുറേ ആൾക്കാർ ബാക്കി വരും. നമ്മുടെ പിള്ളേർക്ക് അത്രമാത്രം സ്കിൽഡ് ഉള്ള ആൾക്കാരാണ്. അതേപോലെ നമുക്ക് സോൺ വരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ നമ്മളിപ്പോൾ ഹൈഡാൻസ് കാര്യങ്ങളൊക്കെ കളിക്കുവാൻ തന്നെ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും കളിക്കുന്നത്. ആ ഒരു ഏരിയ നൈസിട്ട് സോണിന് ഇപ്പത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ കൂടി നമ്മുടെ നൈസിനെ ഇങ്ങനത്തെ ചില്ലിങ് എന്തെങ്കിലും പരിപാടികൾ ചെയ്യും. അടിപൊളി കുറേ പരിപാടികൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അവസാനം കളിക്കാൻ വേണ്ടി അവസാനം വരുന്ന ആൾക്കാരെ കൂട്ടി ഇന്നത് ചെയ്യ്, കുറേ ലൂട്ടൊക്കെ കൂട്ടി കൂട്ടി വെക്കുക. അമ്മരെ നേരത്തെ നിർത്തി വണ്ടി അമ്മരുടെ നെഞ്ചത്തുറ കയറ്റുന്നത് കുറേ 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 ഫണ്ണി ആയിട്ടുള്ള കാര്യം കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മെയിൻ വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ബാക്കി വരുന്ന സമയത്ത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയാം. ഇൻ കേസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഗൈസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മാസ് കാണിച്ച് പവർ കാണിക്കുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് പൊളിക്കുക. അതേപോലെ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോസിനകത്ത് നിങ്ങൾക്ക് നമ്മളോട് കളിക്കേണ്ട ഫണ്ണാക്കി അടിച്ചു പൊളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഡിസ്കോർഡ് സെർവറിൻ്റെ ലിങ്ക്, മീ ഗെയിമേഴ്സ് ഡിസ്കോർഡ് സെർവറിൻ്റെ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ജോയിൻ ചെയ്ത് മാസ് കാണിക്കുക. നിങ്ങൾ കൂടെ കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നത്, അതോ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അതേ കേസ് അതേ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ റിഡീം കോഡ് കാര്യങ്ങളൊക്കെ ക്ലെയിം ആക്കാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോസിനകത്ത് ഞാൻ നൈസർ എന്നാണ് ഒരു കിട്ടുന്ന പോലത്തെ റിഡീം കോഡ് ഒളിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നൈസറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെയുള്ള ആൾക്കാർക്ക് നൈസർ എന്നാണ് കയറി പോകാൻ വേണ്ടി ഞാൻ ഗ്ലൂ ആയിട്ട് പറ്റുന്നത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു കുറേ എണ്ണങ്ങൾ താഴെ വീഴുന്നുണ്ട്, ചെറിയ സോണാണ് കേസ്. ഓക്കെ, സോൺ വരുന്നോണം വരെ മാത്രമേ സമയമുള്ളൂ. ഏറ്റവും മേളിൽ ചെല്ലുന്ന ആരാണോ അവന്മാർക്കാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേസ് ഒരുത്തരം കൊണ്ട് മേളിലേക്ക്
നല്ല ഭയങ്കര പാടാണ്. എന്നോട് കളിക്കുന്ന സമയത്ത് ഒരു ഡിസ്കോർഡ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മരത്തിന് മണ്ടയ്ക്ക് കയറാൻ പറ്റുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു നൈസറ്റ് പരിപാടി കൊടുത്ത്. എനിക്ക് ക്ലിയർലി അറിയത്തില്ല മേളിൽ കയറാൻ പറ്റുമെന്ന്. അവന്മാർ തന്നെയാണ് പറഞ്ഞത് കയറാൻ പറ്റുന്നു. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഴ് ഒരുത്തൻ ഗ്ലൂ ആയിട്ട് എടുക്കുന്നത്, മരത്തിൽ കയറാൻ വരുമ്പോഴത്തെ ഗ്ലൂ ആയിട്ട് എടുക്കുന്നത് ആരായത് അവിടെ നിന്നാ നീ അവൻ നിൽക്കണമില്ല. ഗ്ലൂ ആയിട്ട് ഇത് അങ്ങോട്ട് നീ പോകുന്നത് നിന്നവിടെ അവനവിടെ ചാവുന്നുമില്ല, വെടി കൊള്ളുന്നുമില്ല. ഇത് ആർക്ക് ഇത് ചെറിയ സോണത്ത് എത്ര പേരടാ അറങ്ങാൻ നിൽക്കുമ്പോൾ നിങ്ങളും ചാവത്തില്ല, സോണ്ടാത്തത് ചാവത്തില്ല. ഇത് എൻ്റെ കസ്റ്റമർ റൂമാണ്, നിങ്ങൾ ആരും ചാവത്തില്ല. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇടത് വിശ്വസിക്കുന്നത് കിന്നിക്ക് എടുത്തിട്ടുണ്ട്. ആടക്കേടാ ജാലിക്കാരെ ചെയ്തിട്ട് കൊഞ്ഞു മക്കളെ പിള്ളേർ കളിയാക്കും. ഓക്കെ ഗൈസ്, അതും അതുകൊണ്ട് നൈസർ തന്നെ അവന്മാരെ പോയി. എനിക്കതുകൊണ്ട് വേറെ മാച്ചായിരുന്നു, ഫണ്ണിൻ്റെ എക്സ്ട്രീം ആയിരുന്നു. ചിരിച്ച് പണ്ടാറടങ്ങിപ്പോയി. നമ്മുടെ കൂടെ കളിച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കുക, ഇൻകേസ് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ നമ്മളുടെ ഈ ഒരു റൂമിനകത്തുണ്ടായിരിക്കും. തമ്മിൽ തങ്ങിയ പേര് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെ നമ്മുടെ ഈ ഒരു മാച്ച് അത് ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും സിംപ്ലി ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിട്ടുക്കാൻ കണ്ണങ്കാച്ചി വേറെ ലെവൽ മാസ് ബുറി വീഡിയോ കാണാം. അതൊരിക്കും ബൈ ഗൈസ്.